ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പച്ചടിയുടെ റെസിപ്പിയാണ്. ഓണമൊക്കെ ഇങ്ങ് എത്താറായില്ലേ, നമുക്ക് പച്ചടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തൊണ്ട് കളഞ്ഞ് നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെള്ളരിക്ക തൊണ്ടെല്ലാം ചെത്തി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെള്ളരിക്ക ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഞാനൊരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് തനിയെ വെള്ളമാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഗ്യാസിൽ വെച്ചത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കാതെ നമുക്ക് കുറച്ച് തൈര് ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. തൈരൊഴിച്ച് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ആ കടുകിൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളരിക്ക ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളരിക്ക ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചേർക്കണം, അല്ലെങ്കിൽ തൈരും തേങ്ങയും ചൂടോടെ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് തളിക്കാനായിട്ട് ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കുകയൊന്നും വേണ്ട, നമുക്കൊരു ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ അത് മൂടി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് ഈ പച്ചടിയുടെ റെസിപ്പി എൻ്റെ ഫ്രണ്ട് മഞ്ജു ആണ് എനിക്ക് തന്നത്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.